കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് 2024 വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ അധികാരം പിടിക്കണം എന്നതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ഏതാണ്ട് 540 വരുന്ന നിർദ്ദേശങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുൻപാകെ സമർപ്പിക്കുകയുണ്ടായി. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അടക്കമുള്ള കോൺഗ്രസിലെ നേതൃത്വത്തിനാണ് പ്രശാന്ത് കിഷോർ തൻ്റെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. അടിമുടി കോൺഗ്രസിനെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളാണ് ഇവയെല്ലാം തന്നെ. ഒരു പുതിയ പാർട്ടിയായി കോൺഗ്രസിനെ അവതരിപ്പിക്കാൻ തക്ക വിധമുള്ള തന്ത്രങ്ങളാണ് അതിലുള്ളത് എന്ന് പറയപ്പെടുന്നു. ഏതായാലും പ്രശാന്ത് കിഷോറിൻ്റെ ഈ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനായി ഇന്ന് കോൺഗ്രസിൻ്റെ ഉന്നതതല സമിതി യോഗം ചേർന്നു. ആ യോഗത്തിൽ മൂന്ന് തരത്തിലെ അഭിപ്രായങ്ങളാണ് പ്രശാന്ത് കിഷോറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. അതിലെ ആദ്യത്തേത്, പ്രശാന്ത് കിഷോറിനെ കോൺഗ്രസിലേക്ക് തന്നെ അംഗത്വം കൊടുത്ത് കോൺഗ്രസിലെ ഒരു ആളാക്കി മാറ്റുക, നേതൃനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു അഭിപ്രായമാണ്. ആ അഭിപ്രായം ഉന്നയിച്ചത് പ്രിയങ്ക ഗാന്ധിയും അംബിക സോണിയുമാണ്. രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും പ്രശാന്ത് കിഷോറിനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കാൻ പാടില്ല. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണലാണ്, ബി ജെ പിക്ക് വേണ്ടി ജോലി ചെയ്ത ആളാണ് അദ്ദേഹം. അതേപോലെ തന്നെ ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള കെ ചന്ദ്രശേഖർ റാവുമായി അദ്ദേഹം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും കോൺഗ്രസിലേക്ക് അദ്ദേഹത്തിന് അംഗത്വം നൽകരുത് എന്നുള്ള അഭിപ്രായമാണ് ദിഗ്വിജയ് സിംഗും മുകുൾ വാസ്നിക്കും അടക്കമുള്ള ഒരു വിഭാഗം കൈക്കൊണ്ടത്. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് കൃത്യമായ നിലപാട് ഇല്ലാത്തതാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടിയിൽ ചേരാം, വേണ്ട എങ്കിൽ അദ്ദേഹത്തെ നമുക്ക് പാർട്ടിയിൽ നിന്ന് പുറത്ത് നിർത്താം. ഈ അഭിപ്രായം പ്രധാനമായും പറഞ്ഞത് എ കെ ആന്റണിയും കെ സി വേണുഗോപാലുമാണ്. അങ്ങനെ പ്രശാന്ത് കിഷോറുമായി ബന്ധപ്പെട്ട് ഇന്ന് ചേർന്ന യോഗത്തിൽ മൂന്ന് അഭിപ്രായങ്ങളാണ് ഉണ്ടായത്. പൊതുവെ പ്രശാന്ത് കിഷോർ സമർപ്പിച്ച ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കോൺഗ്രസ് ചർച്ച ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി രാജസ്ഥാനിൽ ഈ അടുത്ത മാസം 13-ാം തീയതി മുതൽ 15-ാം തീയതി വരെ നവസങ്കല്പ് ചിന്തൻ ശിബിർ എന്ന പേരിൽ ഒരു 400 പേരടങ്ങുന്ന പ്രതിനിധി സംഘം ചേരുന്ന ഒരു യോഗം വിളിച്ചു ചേർക്കാനുള്ള തീരുമാനമാണ് ഇന്നുണ്ടായത്. ആ യോഗത്തിൽ പ്രശാന്ത് കിഷോർ സമർപ്പിച്ച നിർദ്ദേശങ്ങളടക്കം കോൺഗ്രസിനെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ചായിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക. അതിനുശേഷം പിന്നീട് ആ യോഗത്തിലും ഒരു പക്ഷേ പ്രശാന്ത് കിഷോറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗത്വവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ആ യോഗത്തിലും ചർച്ച ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും കോൺഗ്രസിനെ അടിമുടി മാറ്റിമറിക്കുന്ന തക്ക വിധമുള്ള ഈ പ്രശാന്ത് കിഷോറിൻ്റെ നിർദ്ദേശങ്ങൾ ഈ രാജസ്ഥാൻ നടക്കുന്ന ചിന്തൻ ശിബിരിലും അവതരിപ്പിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രശാന്ത് കിഷോറിനെ ചൊല്ലി അങ്ങനെ ഇന്ന് ചേർന്ന കോൺഗ്രസിൻ്റെ നേതൃയോഗത്തിൽ മൂന്ന് തരത്തിലെ അഭിപ്രായങ്ങളാണ് ഉണ്ടായത്. അതേസമയം യോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ച സുർജേവാല, പ്രശാന്ത് കിഷോർ കോൺഗ്രസിൽ ചേരുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടിയൊന്നും തരാതെ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്.